ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കളിയിക്കാവിളയിലാണ്. 12 വയസ്സുകാരനായ അശ്വിൻ എന്ന കുട്ടിയുടെ മരണത്തിന് ശേഷം ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് യാതൊരു സൈഡിൽ നിന്നോ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഈ വീട്ടിന് കിട്ടിയിട്ടില്ല. ഈ 12 വയസ്സുള്ള മകൻ്റെ മരണം എങ്ങനെയാണ്, എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവുമായാണ് ഞങ്ങളെത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും അശ്വിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഇവർക്ക് രണ്ടുപേർക്കും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാം. കമാ, മകൻ മരിച്ചിട്ടിപ്പോൾ എത്ര നാളായി? 17 ദിവസം. ഇപ്പോൾ എന്തെങ്കിലും പോലീസുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമുക്കൊന്നും അറിയത്തില്ല. ശരിക്കും കേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഈ വിഷയത്തിൽ? കേസ് ഇപ്പോൾ CBCID അന്വേഷിച്ചിരിക്കണേ. എന്താണ് ശരിക്കും അന്നത്തെ ദിവസം സംഭവിച്ചത് ഒന്ന് വ്യക്തമാക്കി പറയാമോ? അന്ന് പിള്ളേർ 24-ാം തീയതി സ്കൂളിൽ നിന്ന് ടോയ്ലറ്റ് പോയിട്ട് വരുമ്പോൾ ഏതോ ഒരു ചെറുക്കൻ, അവരോട് വലിയ ചേട്ടൻ എന്നാണ് പറഞ്ഞത്, അപ്പം അത് കൊക്കോല കുടിക്കണമെന്നത് ചോദിച്ചിട്ടുണ്ട്. മോൻ പറഞ്ഞില്ല ഇല്ലയെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് തിരിച്ച് ഇവൻ ചോദിച്ചപ്പോൾ കൊക്കോല തന്നെ ഞാൻ കുടിച്ച്, എനിക്കിഷ്ടപ്പെട്ടില്ല നീ കുടിയെന്ന് പറഞ്ഞ് കൊടുത്ത്, അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത്. ഇത് മോൻ വാങ്ങിച്ച് അപ്പോൾ കുടിച്ച് രണ്ട് മടക്ക് തന്നെ അവൻ കുടിച്ചിട്ടുള്ളൂ. കുടിച്ചിട്ടുള്ളത് പിറകുന്ന ഏതോ കുട്ടി ഒന്ന് ഓടി വന്നപ്പോൾ തന്നെ ഇവൻ്റെ ദേഹത്ത് തട്ടി തൂവിപ്പോയി. ശേഷം ഇരുന്നത് തൂവിപ്പോയി. ഇവൻ ബോട്ടിൽ അവിടെ തട്ടി ഇട്ടെന്ന് പറഞ്ഞ്, പിന്നെ അവൻ അന്നൊന്നും നമ്മളടുത്തൊന്നും പറഞ്ഞില്ല. 25-ാം തീയതി തൊട്ട് മോന് ശർത്തലും വായിൽ പുണ്ണും ഇവിടെയൊക്കെ വേദനയൊക്കെ വന്ന് നമ്മളിവിടെ കളിയേക്കുള്ള ഹോസ്പിറ്റലിൽ ഗീത്തിൽ പോയി മരുന്ന് വാങ്ങിച്ച് 27-ാം തീയതി രാത്രി തന്നെ ഒരു നെഞ്ചു വേദനയും ശ്വാസമുട്ടലുമായിട്ട് നിംസിൽ കൊണ്ടുപോയി. അവിടെ അപ്പോഴെ തന്നെ വായിലൊക്കെ പുണ്ണൊക്കെ കുറച്ച് കുറച്ചായി വലുതാവാൻ തുടങ്ങി. ഫസ്റ്റ് ചെറുതായിട്ട് ചുവപ്പും അങ്ങനെ തന്നെ, അവന് വേദന ഉണ്ട് അങ്ങനെ തന്നെ. പിന്നെ നിംസിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ എക്കോയും ECG ഒക്കെ എടുത്ത്, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബ്ലഡൊക്കെ ടെസ്റ്റിനെടുത്തു. 28-ാം തീയതി രാവിലെ തന്നെ ഡോക്ടർ ബ്ലഡിലൊരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്, കിഡ്നിയുടെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്, ഒരിക്കൽ കൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ ബ്ലഡ് എടുക്കണം, അങ്ങനെ ഒരിക്കൽ കൂടെ എടുത്ത് പിന്നെ ഒരു സ്കാനിന് കൂടെ പറഞ്ഞു. നമ്മൾ ശരിയെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബ്ലഡിൽ ക്രിയാറ്റിൻ ലെവൽ 6.5 ആയിരുന്നു, പിന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ 7.5 ആയിരുന്നു. പിന്നെ അടുത്ത് സ്കാനിൽ നോക്കിയപ്പോൾ കിഡ്നി ആകെപ്പാടെ ഡാമേജ് ആയിരുന്നു, 75% മുകളിൽ തന്നെ പോയെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ചോദിച്ചു ഇവൻ്റെ ഈ പ്രോബ്ലം നേരത്തെ ഉണ്ടായിരുന്നു എന്താണ്. ഇല്ല, അവൻ നോർമൽ കുട്ടികളെ പോലെ തന്നെ നല്ല കളിച്ച് വിളയാടി എല്ലാം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കുട്ടിയാണ്. ആ അപ്പോൾ തന്നെ ഈ സർത്തലിങ്ങനെയൊക്കെ തന്നെ വന്ന്, അങ്ങനെ തന്നെ അവനിക്ക് ഇതായി കാണും. നമ്മൾ പറഞ്ഞു, ഡോക്ടർ അവിടെ സംശയം ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടത്തുള്ളതെല്ലാം പറഞ്ഞപ്പോൾ അപ്പോൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ തന്നെ എന്തോ ആയിട്ടുണ്ട്, ഈ കുറച്ച് ദിവസത്തിനകം എന്തോ പറ്റി തന്നെ പിള്ളേരെ കിഡ്നി ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ വായിലൊക്കെ പുണ്ണ് നോക്കിയപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും കുടിച്ചോ, അതിൻ്റെ ഹാർപിക്കോ ഫ്ലോർ ക്ലീനറോ ഇതേപോലെ എന്തെങ്കിലും കുടിച്ചോ എന്ന്. അവൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ വരുമ്പോഴൊക്കെ ചോദിക്കാം അവൻ്റെ അടുത്ത് എന്തെങ്കിലും കുടിച്ചാടാ ഇതേപോലെ എന്തെങ്കിലും, നീ അമ്മ അറിയാതെ എന്തെങ്കിലും കുടിച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും കെവന കുറവായിട്ട് എന്തെങ്കിലും വെച്ചിരിക്കുമോ എന്ന്. അങ്ങനെ ഒന്നും ഇരിക്കില്ല. പിന്നെ അവൻ ആ അറിയാതെ എടുത്ത് കുടിക്കാനുള്ള പ്രായമൊന്നും ഇല്ലല്ലോ, 11 വയസ്സായി അവൻ്റെ, 12-ാം വയസ്സ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ അവനും പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് അവന് വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ തന്നെ 1-ാം തീയതി ആയപ്പോൾ തന്നെ ഡോക്ടർക്ക് സംശയം എന്തോ കുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അണ്ണൻ തന്നെ പറഞ്ഞ്, എൻ്റെ അടുത്തും പറഞ്ഞു നിങ്ങളൊന്ന് ചോദിച്ച് നോക്കിയെന്ന്. അപ്പോൾ ഞാനും ചോദിച്ചു മക്കൾ ജ്യൂസോ വേറെ എന്തെങ്കിലും എന്തെങ്ങനെയായിട്ട് വെളി പുറത്തു നിന്ന് തന്നെ കുടിച്ചെന്ന് ചോദിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞ് 24-ാം തീയതി കുടിച്ച കഥ എന്നെ പറഞ്ഞു. അപ്പോഴെ തന്നെ നമ്മൾ കുടിച്ചിട്ട് എത്രാമത്തെ ദിവസമാണ് ഇത് പറയുന്നത്? 8-ാം ദിവസമാണ് പറയുന്നത്. 8-ാം ഈ കുടിച്ചതിൻ്റെ 8-ാമത്തെ ദിവസം പോലാണ് ഈ അസുഖം തുടങ്ങിയത്? 8-ാം ദിവസം തൊട്ട്. ആ 8-ാം ദിവസം ഇപ്പോൾ 24-ാം തീയതി ഉച്ചയ്ക്കാണ് അവൻ കുടിക്കുന്നത്. അവൻ പറഞ്ഞത് ഒരു 12:30 to 12:30 അവൻ എക്സാം എഴുതി മുടിച്ച ശേഷം. അപ്പം ഉച്ചയ്ക്ക് തന്നെ അവർ വീട്ടിലും വന്നു. 8-ാം ദിവസം ഞായറാഴ്ച, 25-ാം ഞായറാഴ്ച ഉച്ചയ്ക്ക് തൊട്ടാണ് ഇവൻ അതുവരേക്കും ഒന്നും കഴിച്ചിട്ടില്ല. ആ ഇടയ്ക്ക് സമയത്തൊന്നും ഇവന് ഒന്നും കഴിക്കാൻ വേണ്ട, അവനക്ക് ഇവിടത്തെ എന്തോ ഒരുമാതിരി പോലെയെന്ന് അങ്ങനെ പറഞ്ഞു. നമ്മൾ ഈ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് വലുതാക്കിയില്ല. പിന്നെ പനിയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ മരുന്ന് വാങ്ങിച്ചപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കിനിംസിൽ കൊണ്ടുപോയപ്പോൾ ഇത്ര വലിയ പ്രശ്നമുള്ളത് അവിടെ കൊണ്ടുപോയപ്പോഴാണ് നമുക്കറിയാം.
പിന്നെ ഒന്നാം തീയതി തന്നെ അവൻ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ചെയ്തു ഇവ എന്തോ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ടെസ്റ്റിന് അനുപ്പി, ലാബിൽ ടെസ്റ്റിന് അനുപ്പി. എൻഡോസ്കോപ്പി റിപ്പോർട്ട് പിള്ളേർ ഇവിടെ കൂടെ അത്രയും ഫുള്ളായിട്ട് നാക്കിലുള്ള പുണ്ണിനെ പോലെ രണ്ട് മടങ്ങ് ഇങ്ങ ഇവിടെ കൂടെയൊക്കെ വെന്ത് പോയിരിക്കുക അങ്ങനെ പറഞ്ഞ്. പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട് രണ്ടാം തീയതി രാവിലെയാണ് വരണത്. ബ്ലഡിലൂടെ ആസിഡ് പോലത്തെ എന്തോ ഒന്ന് കലന്നിട്ടുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സയൻ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ നെയ്യാറ്റങ്കര പോലീസിൽ റിപ്പോർട്ട് കൊടുത്തവർ കൊടുത്തിട്ട് നെയ്യാറ്റങ്കര പോലീസ് നമുക്ക് വിളിച്ചിരുന്ന് നമുക്ക് വിളിച്ച് സംസാരിച്ചിട്ടാണ് കളിയക്കുള സ്റ്റേഷനിൽ, നമുക്ക് ഏത് സ്റ്റേഷനെന്ന് കളിയക്കുള സ്റ്റേഷനിൽ അവർ കൊടുത്ത്. പിന്നെ കളിയക്കുള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് ആ ഒന്നാം തീയതി തന്നെ ഇവർ ഗൾഫിൽ നിന്ന് വരുമായിരുന്നു. മോം വിളിച്ചിട്ട് വരുമായിരുന്നു, അച്ഛൻ എന്നെ ഒരിക്കൽ വന്ന് കണ്ടുകൊണ്ട് പോയെന്ന് മോൻ പറഞ്ഞ് വരുമായിരുന്നു. പിന്നെ ഡോക്ടർ ഇവരടുത്ത് സംസാരിച്ചിരുന്നു ഈ കിഡ്നിയുടെ ഇത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാ അങ്ങനെ ഇവരോട് സംസാരിച്ചിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ ഒന്നാം തീയതി തന്നെ വരുമായിരുന്നു. ആ ഒന്നാം തീയതി തന്നെ മോൻ പറയുമായിരുന്നു ഇവർ ഒന്നാം തീയതി തന്നെ സ്കൂളിൽ, ഞാൻ അറിഞ്ഞ ഉടനെ കണ്ട്. അപ്പം നമ്മൾ സ്കൂളിൽ ഞാൻ ഉടനെ ഇൻഫോം ചെയ്തു മോൻ ഇങ്ങനെ എന്തോ കുടിച്ചിട്ടുണ്ട്, അവിടെ സി സി ടി ഫുട്ടേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എന്താണ് അവൻ കുടിച്ചതെന്നറിഞ്ഞാൽ ഒരുവേള എക്സ്പയറി ആയിട്ടുള്ള സാധനം ഇതായാവട്ടെ മോൻ കുടിച്ചെന്ന് അറിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൽ ഒന്ന് ഈസി ആയിരിക്കും എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞത് സി സി ടി വി ഫുട്ടേജ് മൂന്ന് ദിവസമേ ഉള്ളതേ അവിടെ അതിൽ ഇരിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് മൂന്ന് ദിവസത്തേ റെക്കോർഡായിട്ട്. സ്കൂൾ വന്ന് അതങ്കോട് മായാ കൃഷ്ണസ്വാമി വിദ്യാലയ ഇല്ല ചെറിയ സ്കൂൾ, ഇപ്പോഴാ കുറച്ച് കുറച്ച് വെച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. എന്റെ മോൻ എൽ കെ ജി തൊട്ട് അവിടെ തന്നെ പഠിക്കും. ഇവര് പേരുന്ന് ഞാൻ ഫോണിൽ നിങ്ങള് പിന്നെ സി സി ടി വി ഫുട്ടേജ് നോക്കാൻ വേണ്ടി പോകുമ്പോ അതുമായിട്ട് അറിയുന്ന ആരെങ്കിലും കൊണ്ടുപോയ ഒറ്റയ്ക്കാണ് പോയത്? ഇല്ല, അല്ലാതെയാണ് പോയത്. സി സി ടി ഫുട്ടേജ് എടുക്കാൻ വേണ്ടി പോയതല്ല, ഞങ്ങൾ കെമിക്കലിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് പോയതാ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പോയത്? ഡോക്ടർ പറഞ്ഞത് അത് കെമിക്കലിൻ്റെ ഇത് അറിഞ്ഞപ്പെട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളിലുണ്ട് പറഞ്ഞതാ. ലാബിലെ കൊടുത്ത് ദിവസങ്ങൾ കളിയുമ്പോൾ നമ്മൾ മോൻ്റെ ഇത് ക്രിട്ടിക്കൽ മാറും, അതുകൊണ്ട് നേരത്തെ കിട്ടിയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളിലുണ്ട് പോയതാ. അപ്പോൾ ഞങ്ങൾ സ്കൂൾ നടത്തുന്നവരടുത്ത് ചോദിച്ചു, അവർ പറഞ്ഞത് 4 മണിക്ക് ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ, അമ്പലത്തിൻ്റെ അകത്തുള്ളൂ നേരിട്ട് പറഞ്ഞു ഫുട്ടേജ് തരാമെന്ന് പറഞ്ഞു. വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ച് 4 മണിയായി, 5 മണിയായി, 6 മണി, 7 മണിയായപ്പോൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അത് ഇയാളുടെ കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡയറക്റ്റാണ് വന്ന് പ്രിൻസിപ്പളും ഇത് സ്കൂൾ നടത്തുന്നവർ രണ്ടുപേരായിട്ട് വന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ വെളിയിലൊന്നും പറയണ്ട, പുറത്ത് പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു പോവും, അടുത്ത് സൂസൈഡ് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ആരുടെ അടുത്തും പറയണ്ട, ഞങ്ങൾ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് അവർ ഞങ്ങളെ പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആൾ വേണം, എന്തിനു കൊടുത്തിട്ട് അറിയണമെന്ന് വെച്ച് അങ്ങനെയൊക്കെ ഓക്കെയാണ് പറഞ്ഞിട്ട് നോക്കിയിട്ട് അങ്ങനെ വരെയൊക്കെ പോയി. അതിനുശേഷം അവർക്കുള്ള ഒരു ഇതും ഇല്ല, ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല. അടുത്ത ദിവസം 2ാം തീയതിയാണ് ഞങ്ങൾക്ക് ഡീറ്റെയിലാണ് ഇതിൻ്റെ കിട്ടിയത്. 2ാം തീയതി പറഞ്ഞ ആസിറ്റ് മോൻ്റെ ശരീരത്തിനകത്ത് പോയിട്ടുണ്ടെന്ന് നേരം കരല വിളിച്ച് പറഞ്ഞ് അവർ പോലീസ് തന്നെ എനിക്ക് വിളിച്ച് ഞങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് പിന്നീട് കളിക്കളിക്ക് വിളിച്ച് അവർ എൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു 12 മണിയാകുമ്പോഴൊക്കെ അവർ വന്ന് 12 12 ആകുമ്പോഴൊക്കെ വന്ന് പോലീസ് ഒരു പോലീസും ഒരു എസ് ഐയുമായിട്ട് വന്ന് എൻ്റെ മോൻ്റെ അടുത്ത് സംസാരിച്ച് അതിൻ്റെ ഇതൊക്കെ എടുത്ത് അത് മരണവാക്കുമൂലമാണ് പറയുന്നില്ല, അതുപോലെ അവൻ്റെ അടുത്ത് സംസാരിച്ച് എല്ലാം എടുത്ത് സംസാരിച്ച് അവൻ എല്ലാ ഡീറ്റെയിലൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് തന്നെ അവർ ഓക്കെയാണ് നോക്കിയിട്ട് പോയി. പിന്നീട് എല്ലാ ദിവസവും അവർ ഒരു പോലീസ് അവിടെ കാവലിട്ടിരുന്നുണ്ട്. മോൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഒരു ലേഡിയാണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് മോൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വെച്ചാൽ കൂടിയും കുറഞ്ഞ അങ്ങനെയേ ഇരുന്നത്, ഡയാലിസിസ് 3 ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കുറച്ച് വെൻറ്റിലേറ്റർ മാറ്റി. അവർ പറഞ്ഞ ഞങ്ങളടുത്ത് പറഞ്ഞ അത് ഇവനക്ക് ക്രിട്ടിക്കൽ മോശമാണ്, വെൻറ്റിലേറ്ററിൽ മാറ്റി വയ്ക്കുക, എമർജൻസി ഉണ്ടെങ്കിൽ മൈക്ക് ചെയ്യത്തില്ല, എന്താ ട്യൂബിട്ടിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഓക്കെയാണ് പറഞ്ഞ് അവരും ചെയ്ത് ലാസ്റ്റിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വന്ന് സംസാരിച്ച് അതിനുശേഷം ആ ടക്കിന് ഒരു ദിവസം വ്യാഴാഴ്ച ബുധനാഴ്ച ഒരു ദിവസം നൈറ്റ് അവനക്ക് ക്രിട്ടിക്കലായി. ആ ദിവസം വ്യാഴാഴ്ച ഉച്ചശേഷം പിന്നീട് അവനക്ക് പറ്റത്തില്ല, നെഞ്ചൊക്കെ പിടിച്ച് അങ്ങനെ ആയി. അതിനുശേഷം അവനക്ക് മയക്കി ഇട്ടിട്ട് പിന്നെ ട്യൂബൊക്കെ അകത്ത് ഇറക്കി. അതിനടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. 4 ദിവസം സീരിയസ് കണ്ടീഷനിലിരുന്നത്. അടുത്ത 17ാം തീയതി 3:51 മരിച്ചുപോയി. ഈ സ്കൂള് പ്രൈവറ്റ് സ്കൂളാണോ ഗവൺമെൻറ് സ്കൂളാണോ? പ്രൈവറ്റ് സ്കൂളാണ്.
അത് പോലീസിൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ പോയി വിചാരിച്ച് അവരപ്പുറം പറഞ്ഞത് ഇയാളാം തീയതി ഞങ്ങൾ എം എൽ എ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർ സ്കൂൾ നടത്തുന്നവർക്ക് പേരെ അവർക്ക് അറിയത്തില്ല. അങ്ങനെ അവർ സ്കൂൾ നടത്തുന്ന ആൾക്കാരുടെ പേരറിയില്ല. ആ ഇൻസ്പെക്ടർ എത്ര ക്ലാസ് വരെ ഉള്ളതാ സ്കൂളിൽ? 10 ക്ലാസ് വരെ ഉണ്ട്. സ്കൂൾ ഉള്ളിടത്ത് നടത്തുന്ന ആൾക്കാരുടെ പേരറിയില്ല. ഇൻസ്പെക്ടർ പറയണത് യാർ സ്കൂളിൻ്റെ യാർ നടത്തുന്നത് എന്തെന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയത്തില്ല. ഫയലെടുത്ത് നോക്കിയിട്ട് ലാസ്റ്റിലാണ് പറഞ്ഞത് നാളെ ഞങ്ങൾ പറയാണ് അതിലിട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലീസെ അവർ വിലയ്ക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുക. നിന്നും ഏകദേശം വ്യക്തമാണ് ഈ ഒരു കാര്യത്തിൽ എന്തായാലും സ്കൂളിലുള്ള അധികൃതർക്ക് അറിയാം കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് 100% അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും അറിയാം, കാരണം സി സി ടി വി ഫുട്ടേജ് 3 ദിവസം മാത്രമാണെങ്കിൽ പിന്നെ അവർ വെച്ചിരിക്കേണ്ട കാര്യമില്ല, ഈ സ്കൂളിൽ അത് വെച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ആരും അറിയത്തക്ക ആളാണ്, അതുകൊണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. സ്കൂള് രസിക്കണം, അതുവേണ്ടി കാണിച്ചതാണ്. ലാസ്റ്റിൽ ഞങ്ങളൊക്കെ കംപ്ലൈൻറ്റൊക്കെ ആവി, പിന്നീട് മോയി മരിച്ചതിന് ശേഷമാണ് സി ബി സി ഐ ഡിൻ്റെ അടുത്ത് പോയത്. അതിനുശേഷം അവരെന്ത് ചെയ്ത് എൻക്വയറി ആയപ്പോൾ ആ സ്കൂൾ നടത്തണവന് തലമുറയായി, നാട്ടിലേ ഇല്ല, അപ്പോൾ എവിടെയൊക്കെ മറഞ്ഞു പോയതാണ്. പിന്നീട് അവർ ഇതിന് കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളൂ. അത് കളിഞ്ഞ് എൻക്വയറിയൊക്കെ ആവി, ഇപ്പോൾ എൻ്റെ ഇവിടെയും വന്നിട്ടുണ്ട്, അവിടെ എൻക്വയറി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞത് ഒരു റൂമർ കിട്ടിയത് ഇതിൻ്റെ ഇത് ലാബ് റിപ്പോർട്ട് വേണം, അത് നോക്കിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് സി ബി സി ഐഡിൻ്റെ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ്. മോനത് കുടിക്കുന്ന സമയത്ത് വേറെ കൂട്ടുകാരെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നോ? ഇവൻ ലേറ്റ് അന്നത്തെ ദിവസമായി ഇവൻ പറഞ്ഞത് ലേറ്റാണ് പോയതാ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ എക്സാം എഴുതി നല്ല സ്കൂളിൽ ഫസ്റ്റ് എടുക്കണവനാ, അപ്പോൾ എക്സാം എഴുതിയിട്ട് ഇവന് ലേറ്റായി. അതുകൊണ്ട് ലേറ്റായി പോയിട്ട് തിരിച്ച് വരണ സമയത്താണ് ഇവൻ ഒറ്റയ്ക്കാണ് വരണ സമയത്താണ് ഇവൻ കൊടുത്തത്. കൊടുത്തപ്പോൾ വാങ്ങിച്ച് കുറച്ച് കുടിച്ച സമയത്തില് ഒരു ചെറുക്കൻ വന്ന് മുതല മോദിയിട്ട് അങ്ങനെ ഇങ്ങനെയോ എന്തായി. മകൻ്റെ കൂട്ടുകാരനാണ്? അല്ല, സ്കൂളിൽ പഠിക്കണവനാ. വന്ന് വിളാട്ട് പോക്കിലെ കളിക്കണ ഇതിൽ എൻ്റെ ശരീരത്തിലെ മുട്ടിയപ്പോൾ അത് താളെ വിളുന്ന് അവനും കാല് കൊണ്ട് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ്. അത് കുടിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇല്ല, കൊക്കോകോലൻ്റെ ഇവിടെ ഒരു ഇത് എരിവായിരുന്നു. അങ്ങനെ തട്ടിത്തള്ളിയുണ്ട് അങ്ങനെ പോയതാണ്. അന അവനും പറഞ്ഞില്ല. ആ വണ്ടിയിൽ തന്നെ വന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ് നെഞ്ചിൽ ഒരു മാരി എടുക്കുക തല. പിന്നെ ഇത് ആരാണെന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം? പറഞ്ഞിട്ടില്ല. ഈ കുടിച്ച കുട്ടിയെ ഇവനും അറിയില്ലെന്നാണോ പറയുന്നത്? തന്ന കുട്ടിയെ അറിയില്ലെന്നാണോ പറയുന്നത്? സ്കൂളിലുള്ള ഇല്ല, അവൻ കണ്ടിട്ടില്ല ഇതുവരെ. അവന് യൂണിഫോം ഇട്ടിട്ടുണ്ട്, സ്കൂൾ യൂണിഫോം, സൂ ഇല്ല, ഐ ഡി ഇല്ല, അങ്ങനെയാണ് പറഞ്ഞത്. അവനെ കണ്ടാൽ അറിയാണ് പറഞ്ഞത്. അപ്പോൾ അവർ സ്കൂൾ തരപ്പിലായിരുന്നു. പിന്നീട് പോലീസിൻ്റെ വഴിയ കുറച്ച് ഫോട്ടോയൊക്കെ കാണിച്ച്, ആ ഫോട്ടോയിലില്ല ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ തരപ്പിലുള്ളെങ്കിൽ പുറത്തുള്ള ആളെ കൊടുത്തിരിക്കുക. ഇത് കൊടുത്ത ആൾക്ക് ഉദ്ദേശം എത്ര വയസ്സ് പ്രായം പറയുന്നുണ്ടായിരുന്നു? അവൻ 8 ലോ 9 ലോ 10 ലോ 9 ലോ 10 ലോ ആ പ്രായം തന്നെ എത്തുന്ന മോൻ പറഞ്ഞു. ഈ ഫോട്ടോ മോനെ അവിടെ അവിടെ കൊണ്ടുപോയി കാണിച്ചിരുന്നു അല്ലേ? എടുത്ത ഫോട്ടോ പുതിയ ഫോട്ടോയാണോ പഴയ നല്ല പഴക്കമുള്ള ഫോട്ടോയാണോ? നമുക്കറിയത്തില്ല. ഫോട്ടോ ഒന്ന് എന്ത് നമ്മൾ ഐ ഡി കാർഡിന് എടുക്കുന്നില്ലേ, ഇതേപോലെ ആ ഫോട്ടോസ് ഐ ഡി കാർഡിൽ വേറെ ആ ഇതാണ് അവർ വന്ന് ഒരു പേപ്പറിൽ എടുത്തിട്ടൊന്ന് അവൻ്റെ മോൻ്റെ അടുത്ത് കാണിച്ചത്. പക്ഷെ മോൻ വന്ന് അവൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ അവൻ ഐഡൻറ്റിഫൈ ചെയ്തു, അവൻ കണ്ടുപിടിച്ചു. അതേപോലെ അവൻ സ്കൂളിലുള്ള ആ കുട്ടികളെല്ലാം അവൻ അതെല്ലാം നല്ല കുറച്ച് നേരം ഒത്തിരി നേരം നോക്കി അവരൊന്നും ഇല്ലാന്നേ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവർ ആ ഫോട്ടോസ് എല്ലാം കാണിച്ചാന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഫോട്ടോ കാണിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാൻ അടുത്തുണ്ടായിരുന്നു. ഉദ്ദേശം എത്ര ഫോട്ടോസ് കാണിച്ചിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് അറിഞ്ഞത്? ഞാനത് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ഫോട്ടോ എത്ര കുട്ടികളുണ്ട് എത്ര കുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ചോദിച്ചു. അതുകൊണ്ട് അത് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് സ്കൂളിൽ എത്ര കുട്ടികളാവുണ്ടായിരുന്നു. അല്ലാത്തത് 7-5 ദിവസം കഴിഞ്ഞിട്ട് എഫ്ഐആർ ആയത് സമയം അവർ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ആരും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇയാൾ ഇൻസ്പെക്ടർ. അപ്പോൾ ഈ ഫോട്ടോയൊക്കെ കാണിച്ചതാണെങ്കിലുണ്ട്, അതും ഡൗട്ടുണ്ട്. എഫ്ഐആർ കളഞ്ഞിട്ട് സ്കൂൾ നടത്തുന്ന പേര് അറിയാതിരിക്കുമ്പോൾ അവർ സ്കൂൾ ഫോട്ടോയെല്ലാം കാണിച്ചതാണ് തന്നെ നടക്കത്തില്ല. മോനൊക്കെ അറിഞ്ഞത് അവൻ ഇല്ലെന്ന് പറഞ്ഞ് എന്താണ് അറിയുന്നത്. നമ്മൾ ഒറ്റപ്പിടി പിടിച്ച് ഫോട്ടോസ് കാണിച്ചേ പറ്റുള്ളൂ എന്ന് ഒറ്റപ്പിടി പിടിച്ചോണ്ട് അവര് ആദ്യം അപ്പോഴും ചെയ്യേണ്ടിയിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് കാണിച്ച ഫോട്ടോസ് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണമായിരുന്നു. ഇതിൽ കാണിക്കാതെ പോലീസുകാർ കൊണ്ടുവന്നു അവരുടെ തന്നെ മോൻ്റെ അടുത്ത് കാണിച്ച് അവർ തന്നെ കൊണ്ടുപോയി. ആദ്യം പറഞ്ഞ് 8 ക്ലാസ് വരെ ഉള്ളൂ എന്ന് പറഞ്ഞ്
അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാ 10 വരെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നീട് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ഇല്ല ഫസ്റ്റ് കുറച്ച് കാണിക്കുള്ളത്തുള്ളൂ അടുത്ത് 8, 9, 10 എണ്ണയിലുണ്ട് കാണിക്കാണിലുണ്ട് പോലീസുകാരെ തിളിഞ്ഞ് സംസാരിച്ച് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ടായി ഇവർ എന്തോ പ്ലാൻ ചെയ്ത് കാണിക്കുക എന്താണെന്ന് വെച്ചാൽ അവർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക സ്കൂളിന് തിരപ്പേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ 8th വരെ അവിടെ അപ്രൂവ്ഡ് അപ്പോൾ 9th 10th വേറെ സ്കൂളിലാണ് 10th പിള്ളേർ വേറെ സ്കൂളിലാണ് വെളി പുറത്ത് പോയ എക്സാം ഉള്ളതാണത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞത് സ്കൂൾ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തൊരു സ്കൂളായിരിക്കാനാണ് സാധ്യത സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതൊന്നും ഇല്ല അത് NOIS അതിൻ്റെ കീഴിലുള്ള സ്കൂളാണ് നമ്മൾ പിന്നെ സ്കൂള് നമ്മൾ കുറ്റം കുറവെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളുടെ ഒപ്പം അവർ നിൽക്കാതെ അവർ അവരിങ്ങനെ കാണിച്ചോണ്ടാ നമുക്കൊരു ഡൗട്ട് ഡൗട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഡൗട്ട് ഇപ്പൊ പറഞ്ഞത് സംഭവം നടന്നിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ എന്റെ മോൻ പറഞ്ഞത് വാക്കുമൂലം കൊടുത്തിട്ടുണ്ട് അധികാരം നോക്കണത് അവൻ അവിടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയവും പറഞ്ഞിട്ട് അവ ഇപ്പൊ അവരോട് പറയണത് ആ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതിനുശേഷം വേറെ പോലീസുമായിട്ടോ അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും നടപടിക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ അതോ എല്ലാം നിർത്തിയോ CID കൊടുത്തിരിക്കുക അവർ വന്ന് എൻക്വയറി ചെയ്തിരിക്കുക അവരെ എൻക്വയറി അവിടെയും ചെയ്തിരിക്കുക അവർ പറഞ്ഞിരിക്കുക ഇതിൻ്റെ ലേബർ റിപ്പോർട്ടോടെ വേണമെന്ന് പറഞ്ഞിരിക്കുക അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക 20 ദിവസം വേണമെന്ന് ഇപ്പോൾ നമ്മുടെ ഷാരോൺ എന്ന് പറഞ്ഞൊരു പയ്യൻ പാറശാല ഭാഗത്ത് മരിച്ചു അപ്പം അതും ഏകദേശം ഇതുപോലൊരു അവസ്ഥയാണ് സെയിം അവസ്ഥയാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ ഈ വാർത്ത കൂടുതൽ ചർച്ചയായി മാറിയത് അതിന് മുമ്പേ നമ്മൾ ഈ വാർത്ത കേട്ടിരുന്നു ഈ വാർത്ത കൂടുതൽ അറിഞ്ഞത് ഈ ഒരു സമയത്താണ് ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്നോ ഉള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അതിനുള്ള ഐഡിയ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ നടന്നതാ ഇത് September 24 നടന്നതാ അവിടെ October 14 എന്തോ നടന്നെന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല ഇത് ഈ വീട്ടിൻ്റെ സ്കൂളുമായിട്ട് 1.5 കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആരും ആവശ്യമുള്ളവർ ഇത് സഹായിച്ചതാ എന്തിനു വേണ്ടി ഞങ്ങൾക്ക് അറിയണം അതിനാണ് ഞങ്ങൾ നോക്കുന്നത് എന്താണ് അവൻ ഇവരെ തെറ്റും ചെയ്തിട്ടില്ല അവനക്ക് എന്ത് ഇതിന് കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടി എത്രത്തോളം തെറ്റ് ചെയ്യും അതിലും 11 വയസ്സുള്ള കുട്ടി ഇപ്പം 4 കൊല്ലമായി ഗൾഫിലെ പോയിട്ട് നമ്മളിവിടെ വരാൻ ലീവിന് നിൽക്കി കുറച്ച് ദിവസം നിൽക്കി നമ്മൾ പോവും അപ്പം ആരും തെറ്റിയതൊന്നും ഇതിന് എന്തിനു വേണ്ടി കൊടുക്കണം നമുക്ക് അറിയണമല്ല അവൻ അപ്പം എന്ത് പഠിക്കുന്നതൊരു തെറ്റുകൊണ്ടാണ് പഠിക്കണ അവനക്ക് ട്രോഫിയൊക്കെ അവന് കിട്ടി അതാ ഇതൊക്കെ അങ്ങനെ ഇരിക്കും സംഭവം ഇവിടെ 1.5 കിലോമീറ്റർ അല്ലേ എവിടെ ഏത് ഭാഗത്തായിട്ടായിരുന്നു ഈ റൂട്ടാണോ ഈ റൂട്ട് അതും കൂടി ഇവിടെ അടുത്താണ് ഇപ്പം നമ്മൾക്ക് വേണ്ടി പോലീസ് തരപ്പിലുണ്ട് ഒരു സപ്പോർട്ടും ഇല്ല അവർ സ്കൂളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളു ഇപ്പം CBCID കൊടുത്തിരിക്കുക അവരെ വിശ്വസിക്കുക അത്രയേ ഉള്ളൂ ഒരു ഇത് കിട്ടുന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കുക അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല അവരവസ്ഥയാണ് പക്ഷെ ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ CCTV ഫുട്ടേജ് ഇല്ലെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ദിവസം ഇരുന്ന ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പറ്റും അവർ പറയണത് എന്താണ് CCTV ക്യാമറ വർക്കായി മോണിറ്ററിൽ വന്നു പക്ഷേ അത് ഹാർഡ് ഡിസ്കിൽ സേവ് ആയില്ല ഫസ്റ്റ് ഒരു റിപ്പോർട്ട് അതാ ഒരു റിപ്പോർട്ട് 3 മെയ്ക്ക് ഉള്ളത് തന്നെ ഹാർഡ് ഡിസ്കിലുണ്ട് ആ 3 മെയ് വരെ ഉള്ളത് ഡിസ്ക് എടുത്ത് മാറ്റിയാ എന്തോ നമുക്കൊന്നും അറിയത്തില്ല എന്തോ ഒന്നും അറിയത്തില്ല നമുക്ക് അന്നത്തെ 3 മെയ് വരെയുള്ള ഹാർഡ് ഡിസ്ക് തന്നെ നമ്മള് പോലീസിനെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് 3 മെയ് വരെയുള്ള ഹാർഡ് ഡിസ്ക് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് CBCID അടുത്ത് അവരൊക്കെ അതിന്റെ ഫുട്ടേജ് അവരുടെ കയ്യിൽ കസ്റ്റഡിയിലാക്കി കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടാവും അവർ കംപ്ലൈൻറ്റ് അത് എടുത്ത് എടുത്തോണ്ട് പേർക്കാണ് പറഞ്ഞിട്ട് അതിൻ്റെ മൊത്തം ഫുട്ടേജ് ഒക്കെ ഇരിക്കുന്നത് എല്ലാം എടുത്ത് അവരെ കസ്റ്റഡിയിലാക്കി ഇല്ലാത്ത പോലെ അവർ പറയുന്നത് അടുത്ത ഫുട്ടേജ് 3 മെയ് തന്നെ ഉള്ളു അതിനുശേഷം അത് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞ് എലി കടിച്ച് 2 വയറ് എലി കടിച്ച് എന്തോ അർത്ഥം എന്ന് പറഞ്ഞു പക്ഷേ എലി എങ്ങനെയാ അകത്ത് പോയെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് അവർ പറഞ്ഞു നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല ഞങ്ങൾ അതിൻ്റെ അറിയാത്തക്കാനുള്ളവർക്കിടയ്ക്ക് ചോദിച്ചപ്പോൾ പറയണത് ക്യാമറ വർക്കാണെങ്കിൽ അതിന് സ്റ്റോറേജിലായിട്ടുണ്ട് ഡിസ്കിനകത്ത് അതിനവർ ഡിസ്ക് എടുത്ത് മാറ്റിയതാ അത് ഇവർ ഡിലീറ്റ് ചെയ്തത് എന്താണ് അറിയത്തില്ല എന്താ അവർക്ക് ഇഷ്ടത്തേക്ക് കാണിക്കുക അപ്പം അവർ പറയണത് ആ സ്കൂളിലെങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല സാധ്യതയില്ല നടക്കാൻ സാധ്യതയില്ല നടന്നിട്ടില്ല രീതിയിൽ അവർ പറയുന്നത് എൻ്റെ മോൻ പോയി അറ്റൻഡൻസിൻ്റെയൊക്കെ
കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടിന്യൂലി ആ ദിവസം അല്ല, 15 ദിവസം കണ്ടിന്യൂ ലീവ് ആയിട്ട് പറഞ്ഞ് അപ്പൊ അത് ദിവസം ലീവ് ആവും. അങ്ങനെ ആവുമായിരിക്കും, അറിയത്തില്ല. ആ ദിവസത്തെ ക്യാമറ ഫുട്ടേജ് ഉണ്ട്, വേറെ പുറത്തുണ്ട് എടുത്തത്. എന്റെ പ്രൈവറ്റ് വണ്ടിയിൽ പോയിട്ട് വരണതാ, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളെടുത്ത് ചുരുക്കം നോക്കാം ഇവരെന്ത് ചെയ്യുവാണ്. മരണശേഷം സ്കൂൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം കുറേ അനുഭവങ്ങൾ ഞാൻ കേട്ടിരുന്നു, അതിനൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? അത് എൻ്റെ മോൻ 17-ാം തീയതി 3:51 മരിച്ചു പോയതാ. അതിനുശേഷം ഞങ്ങൾ പിള്ളേരെ വാങ്ങിക്കാതെ ഇരുന്നതാ. എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ തരപ്പിലുണ്ട്, ഒരു സപ്പോർട്ടില്ല, ഒന്നുമില്ല, അവർ മറയ്ക്കുക എല്ലാം ഇരുന്നിട്ട് പിന്നീട് ഞങ്ങൾ സംസാരിച്ച് കളക്ടറിൻ്റെ അടുത്ത് ലെറ്റർ കൊടുത്തിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിച്ച് ചടങ്ങൊക്കെ നടത്തിയത് 21-ാം നൈറ്റ് 6 മണിക്കാണ്, വൈകുന്നേരം 6 മണിക്ക്. അതിനുശേഷമാണ് അവർ സ്കൂൾ തരപ്പിലുണ്ട് അവർ ഒട്ടിച്ചത്, പോസ്റ്റ് ഒട്ടിച്ച്. അപ്പോൾ പറഞ്ഞത് ഹിന്ദു ക്രിസ്ത്യൻസ് മതരീതിയായിട്ട് അവർ ഒരു ഇത് വേണ്ടാത്തതിക്ക് അവർ ഒട്ടിച്ച്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മോനക്ക് നീതി വേണമെന്നുണ്ട് അവർ ഒരു രീതിയിൽ ഒട്ടിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഹിന്ദുവാണ്, എൻ്റെ മോനക്ക് ചടങ്ങ് നടത്തിയത് ഞാൻ ഹിന്ദു രീതിയിലാണ്, പിന്നെ എന്തിനും അവർ ക്രിസ്ത്യൻസ് രീതിയിലെ കൊണ്ടുപോവുക? നമ്മൾ ഹിന്ദു രീതിയിലെ നടന്നത്. അപ്പോൾ ഞാൻ 21-ാം തീയതി സ്കൂളിൽ അപ്ലിക്കേഷൻ കൊടുത്തതാണ്, എൻ്റെ മോനക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ പിടിച്ചു തരണം എന്തിന് ചെല്ലിട്ട്. അവർ 21-ാം തീയതിയാണ് എൻ്റെ മോനക്ക് യാര് കൊടുത്തതെന്ന് അറിയണമെന്ന്. അപ്പോൾ 20 ദിവസം അവർ ഇവിടെ പോയി. അപ്പോൾ അവർ മറയ്ക്കാനുള്ളതെല്ലാം മറച്ചിട്ടാൽ എൻ്റെ മോനക്ക് വിശ്വാസം അത് യാര് കൊടുത്തതെന്ന് നോക്കണമെന്ന് ചോദിച്ചിട്ട് പറയാം. അങ്ങനെ നോക്കിയാൽ പറ്റത്തില്ല. പോലീസുകൊക്കെ വില വാങ്ങിച്ച് പൈസ കൊടുത്ത് അവരൊക്കെ വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് കളിച്ച് 20-ാം ദിവസം അവർ പറയണത് എൻ്റെ മോനക്ക് നീതി വേണം. അവർ എങ്ങനെ വാങ്ങിക്കുക? അതേ ഇത് സ്കൂൾ നടത്തണവൻ തലമുറവ നാട്ടിലെ എല്ലാരുന്ന് കുറച്ച് ദിവസം അയാൾ ഈ എൻ്റെ മോൻ മരിച്ച ശേഷം അയാൾ നാട്ടിലുണ്ട് മുങ്ങിയതാ. അത് കഴിഞ്ഞ് വരണത് ഇത് CBSED കൊടുത്ത് പിന്നീട് റിപ്പോർട്ടൊക്കെ കുറച്ച് ദിവസം കളഞ്ഞിട്ടാണ്. ഇല്ല, അതറിയില്ല. ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കും. ഇപ്പോൾ പറയണത് ഞാൻ ഒരു ഞായറാഴ്ച ദിവസം ഞാൻ നോക്കിയതാ ACNET പറയണത് ആ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാണെങ്കിലുണ്ട് അടിച്ച് പറയണത്. അപ്പോൾ ഈ എൻ്റെ മോൻ അപ്പോൾ മരണ വാക്കുമുഖം കൊടുത്തത് മരണം വിളി കൊടുത്തിരിക്കുക ആ സ്കൂളിൽ നടന്നതാണ്. അവർ മറയ്ക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ സ്കൂൾ തരപ്പോൾ എന്തോ തെറ്റിരിക്കുക. എൻ്റെ മോൻ്റെ അറ്റൻഡൻസ് ഇതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു നീതി കിട്ടുന്ന ഒരു വിശ്വാസത്തിലിരിക്കുക. CBSED കൊടുത്തിരിക്കുക, അവർ നീതി വാങ്ങിച്ച് തരാനുള്ള ഒരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. ഒരു മകൻ ഒരു മോവ ഉണ്ട്. അവ സ്കൂൾ ഇണക്കി സ്കൂൾ പോയിരിക്കുക 4-ാം ക്ലാസ്സിൽ. ഇപ്പോൾ അഡ്മിഷൻ വാങ്ങിച്ച് വേറെ സ്കൂളിൽ വിട്ട് 6-ാം ക്ലാസ്സിൽ വേറെ സ്കൂളിൽ വിട്ടിരിക്കുക. ഒരേ സ്കൂളിലെയാണ്.